നമ്മൾ ഈ കസേര ഇരിക്കുന്ന സമയത്ത് കസേര സേഫ് അല്ലെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. കാരണം ഇതിൻ്റെ കൈയും ഈ ഇരിക്കുന്ന നമ്മുടെ ഇരിപ്പിടവും മറ്റു മൊത്തത്തിൽ കസേര ശരിയല്ലെങ്കിൽ നമ്മൾ വലിയത്ത കുഴപ്പത്തിലാണ് ചാടുക. ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് കസേരകളാണ് ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ കസേര ഉണ്ടാക്കുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാനുണ്ടാക്കിയ കസേര ഇത്രയും വലിയ ലോകോത്തര ചർച്ചയ്ക്ക് ഇടവയ്ക്കും എന്നൊന്നും വിചാരിക്കില്ല. കാരണം ഈ രണ്ട് കസേരകൾ ഏത് എന്നറിഞ്ഞാൽ നമ്മൾ വല്ലാതെ വീണ്ടും അതിശയിച്ചു പോകും. അത്ര വലിയ പ്രശ്നമാണോ ഈ കസേര കസേര എന്ന്. എന്തായാലും നമ്മളെ കസേര ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ആ രണ്ട് കസേരനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഒന്നാമത്തെ കസേര ഇതാണ്, ഇതല്ല, അതായത് ഈ സ്ക്രീനിൽ കാണുന്നതാണ്, അങ്ങ് ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന കസേര. അവിടെ പോയി ഇരുമ്പ് കസേരയിലിരുന്നു എന്നും പറഞ്ഞ് പിണറായി വിരുദ്ധരെല്ലാം കൂടി ഫേസ്ബുക്കിലൊക്കെ തമാശ പോസ്റ്റുകളാണ്. അങ്ങ് അമേരിക്കയിൽ സുഖിക്കാൻ പോയതാണ്, വിനോദിക്കാൻ പോയതാണ് എന്നൊക്കെയായിരുന്നു പോകും മുമ്പുള്ള ആരോപണം. അവരിപ്പോൾ പറയുന്നത് വെറും ദരിദ്രവാസിയായി ഇരുമ്പ് കസേരയിലൊക്കെയാണ് അവിടെ പിണറായിയെ കൊണ്ട് ഇരുത്തുന്നത് എന്നാണ്. അങ്ങനെ പരിഹസിക്കുന്നവർ ഏതായാലും സ്വയം വെളിവാകട്ടെ. ഇതാണ് ഒന്നാമത്തെ കസേര, ആ ഇരുമ്പ് കസേര. അതേതാണെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് രണ്ടാമത്തെ കസേരയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അത് കസേര എന്നൊന്നും പറയാൻ പറ്റില്ല, ഇരിക്കുന്ന ഒരു ബെഡ് എന്നെല്ലാം പറയേണ്ടി വരും. അമ്മാതിരി കസേരയാണ്, സാധാരണയാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനത്തെ കസേരയൊക്കെ ഉണ്ട്. പക്ഷേ കെ സുധാകരൻ അതിലിരിക്കുമ്പോൾ വിചാരിച്ചില്ല ഇമാതിരി കസേരയാണ്. ദാ ഈ കസേര, ഈ ഇരിപ്പാണ് സുധാകരൻ അന്ന് ഇരുന്നത്. ഇത് മാത്രമാണ് മോൺസൺ മാവുങ്കലിനൊപ്പം ഒരു നല്ല കസേരയിൽ ഇരുന്നു പോയി. മൂപ്പരാണെങ്കിൽ ആദ്യം കണ്ട ഇരുമ്പ് കസേരയിലൊന്നും ഇരിക്കുന്ന പരിപാടി ഇല്ലാത്ത മനുഷ്യനാണ്. അത് ആലോചിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരാളാണ് കെ സുധാകരൻ. കാരണം അണികളും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, നല്ല നല്ല കസേരയിൽ മാത്രമേ ഇരിക്കൂ. അങ്ങനെ സുധാകരൻ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. അടുത്തിരിക്കുന്ന ചങ്ങായി തട്ടിപ്പുകാരനാണെന്നും പറഞ്ഞ് പുരാവസ്തു തട്ടിപ്പ് കേസിലകത്തായി. ഇപ്പോൾ അത് കേസും വന്നു, കെ സുധാകരൻ രണ്ടാം പ്രതിയുമായി. വഞ്ചന കുറ്റവും ചുമത്തിയത്രേ. എന്നാലും ഒരു കസേരയിൽ ഇരുന്നതിൻ്റെ ഒരു ശിക്ഷയെ. എന്നാൽ എന്തിനാ മൂപ്പര കസേരയിൽ ഇരുന്നത്? എന്നെ കാട്ടി കച്ചവടം ഉറപ്പിക്കാൻ അനൂപ് അല്ല മോൺസൺ എടുത്ത ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അനൂപും അതറിയില്ല, ഞാനും അതറിയില്ല. ഞാൻ ഇവരെ ബിസിനസ്സെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അയ്യോ, സുധാകരേട്ടൻ ആ കസേരയിൽ ഇരുന്നതേയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. വെറുതെ കേസെടുത്തിട്ട് എന്തിനാണ് സുധാകരേട്ടൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, ഇവരുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഞാനോ മോൺസൺ തമ്മിലോ അല്ലെ ഞാനും ഈ പറയുന്ന അനൂപും തമ്മിലോ ഒരു വാക്കും പരസ്പരം സംസാരിച്ചിട്ടില്ല. ശരിയാണ് മൂപ്പര് പറയുന്നത്, അവർ വെറുതെ ഇരുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടല്ലേ, സംസാരിച്ച ഫോട്ടോയിൽ കിട്ടുന്നത് രീതിയിലൊന്നും സംസാരിച്ചില്ല, അതിലൊന്നും കേൾക്കുന്നുമില്ല. മൂപ്പര് വെറുതെ ആ കസേരയിൽ ഇരുന്നേ ഉള്ളൂ എന്ന്. ഞാൻ അവിടെ ഇരിക്കുന്നു 3:30. ആ 3:30 ഞാൻ അവിടെ ഇരിക്കുമ്പോ അന്ന് ഈ ചെറുപ്പക്കാരൻ കയറി വരുന്നു, അത് അത്രയും ഡിസ്റ്റൻസിൽ കസേരയിൽ ഇരിക്കുന്നു. ഏത് കസേരയില്? മറ്റേ നമ്മൾ ആദ്യം കണ്ട കസേരയില്? ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, ഞാൻ സാറിനെ അറിയാം, സാറിൻ്റെ സുഹൃത്തുക്കളെ അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ് കൈയും കൊടുത്ത് അദ്ദേഹത്തിന്റെ പേരും ചോദിച്ചു, ബിസിനസ്സും ചോദിച്ചു. എന്തെന്നൊക്കെ ചോദിച്ചു? പേരും ചോദിച്ചു, ബിസിനസ്സും ചോദിച്ചു. അത് പറയ്, ആ ഇരുത്തത്തിൽ തന്നെ ചോദിക്കണ്ടല്ലോ. ചോദിച്ചു, ഞാൻ ഈ ചാനലിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്നത്. ഞാൻ എവിടെയോ ഈ മുഖം കണ്ടിട്ടുണ്ട്, ആ മുഖം ഓർമ്മിച്ചപ്പോ എനിക്ക് ബോധ്യമായി ഇദ്ദേഹത്തിന്റെ മുമ്പിൽ. പക്ഷെ മോൺസൺ പറയുന്നത് ആ കസേരമ്മ ഇരുന്നിട്ട് എന്തെല്ലോ സംസാരിച്ചു എന്നാണല്ലോ. ഈ പറയുന്ന പൈസയുടെ കാര്യത്തിൽ മോൺസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൂപ് പറയുന്നുണ്ട് മോൺസൺ ഇദ്ദേഹത്തോട് എം പി ഇവിടെ ഉണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോയത് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അപ്പൊ ആ കസേരമ്മ സുധാകരേട്ടനെ ഇരുത്തിയിട്ട് മോൺസൺ എന്തെല്ലോ ചെയ്തു? എന്നെ കാട്ടി കച്ചവടം ഉറപ്പിക്കാൻ അനൂപ് അല്ല മോൺസൺ എടുത്ത ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അനൂപും അതറിയില്ല, ഞാനും അതറിയില്ല. സുധാകരേട്ടൻ ആ കസേരം ഇരുന്നിട്ട് മറ്റൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, അത് നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഇവരെ ബിസിനസ്സെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ മോൺസൺ അങ്ങനെയൊന്നും അല്ല സുധാകരേട്ട പറയുന്നത്. ആ കസേരമ്മ ഇരുത്തിയതിന് ഇത്രയും വലിയ ദ്രോഹം ചെയ്തതിന് അയാളെ വെറുതെ വിട്ടുടാ സുധാകരേട്ട. നടപടിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനെതിരെ ഞാൻ ക്രിമിനൽ സിവിൽ നടപടി ഞാൻ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വക്കീലിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വക്കീലാ കേസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്, വക്കീലെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രാഫ്റ്റ് ചെയ്ത് ഞങ്ങൾ കേസെടുക്കും, നടത്തും. അതല്ല ഇങ്ങനെ നോട്ടീസ് അയച്ച് കണ്ണ് പൊടിയിടുകയാണെന്നാണ് ശത്രുക്കളൊക്കെ പറയുന്നത്. പക്ഷെ അവസാനം ഇപ്പൊ സംഭവിച്ചെന്താണെന്നറിയാം? സുധാകരേട്ടനെതിരെ കേസെടുത്തു, സുധാകരേട്ടനെ രണ്ടാം പ്രതിയാക്കി. സുധാകരേട്ടന്റെ മോൺസനെതിരായ കേസ് മാത്രം എടുക്കപ്പെടാത്ത സ്വപ്നമായി. എടുക്കുമല്ലോ, ഇത് പറയുമ്പോഴത്തേക്കാണ് നടപടി വരുമോ? അത് വക്കീലിന് കൊടുത്തു, വക്കീലിന് ഡ്രാഫ്റ്റ് ചെയ്ത് കേസ് പപ്പടം ചുടുന്ന പപ്പടം പക്ഷേ ചുട്ടു സുധാകരേട്ട. പക്ഷെ അതിൽ സുധാകരേട്ടനെ രണ്ടാം പ്രതിയാക്കിയെന്ന് മാത്രം.
ബുധനാഴ്ച ചോദ്യം ചെയ്യാനും പറയുന്നുണ്ടത്രേ. സുധാകരൻ പറഞ്ഞ കേസ് മാത്രം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്തില്ല. നിങ്ങൾ പറയുമ്പോഴത്തേക്ക് കേസ് കൊടുക്കാൻ എന്താ പോലെ പപ്പടിഞ്ഞു വിടല. ശരിക്കും എന്തിനാണ്, ഏത് കാലക്കേട് പിടിച്ച നേരത്താണ് സുധാകരൻ മോൺസന്റെ അടുത്ത് പോയി ആ കസേരയിൽ ഇരുന്നത്? അല്ല, ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ ആ സമയം വരെ ആ പറയുന്ന പരാതിക്കാരിൽ ഒരാളെ കണ്ടിട്ടുള്ളൂ. രാവിലെ ഒക്കെ ചാനലിൽ വന്ന പയ്യൻ, ഞാനവനുവേണ്ടി ലോകത്താണ് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ, എനിക്ക് ബന്ധമില്ല. പക്ഷെ വൈകുന്നേരത്തെ ചാനലിൽ അനൂപ് വന്നു. അനൂപ് വന്നപ്പോ ചാനൽ കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. യാദൃശ്ചികമായാണ് ഞാൻ ഡോക്ടർ മോൺസന്റെ അടുക്ക പോകേണ്ടി വന്നത്. എന്ത് യാദൃശ്ചികതപ്പ? എന്റെ ഈ കണ്ണിലുണ്ടാകുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി. സത്യമാണ്, ഞാൻ എന്തായാലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പോയതിന് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ, കൊറേ ദിവസം പോയിരുന്നില്ലേ അവിടെ? ഞാൻ 4-5 ദിവസം അവിടെ പോയിട്ടുണ്ട്. ആ 4-5 ദിവസവും ഒരുമിച്ചല്ല, ഒരു ദിവസം പോയിട്ട് 2-3-4 ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസം. ആ എല്ലാ ദിവസവും 1.5 മണിക്കൂറത്തേക്ക് ട്രീറ്റ്മെന്റ് എടുക്കും. എന്നിട്ട് കണ്ണ് ശരിയായ? ഒരു വ്യത്യാസം വന്നില്ല എന്ന് കണ്ടപ്പോ ഞാനത് നിർത്തി. ഞാൻ പോയി എന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് പറയുന്നത് ശരിയാണ്, 10 ദിവസം അവിടെ കടന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളുടെ പ്രചരണം. എന്തിനാ ഈ കളവിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഇനി 10 ദിവസം കടന്നാൽ കിടന്നു എന്ന് പറയാനുള്ള ആണ് നെഞ്ചുകരിക്കുണ്ട്, നെഞ്ചു കാർജപത്തം എനിക്കുണ്ട്. എന്താ 10 ദിവസം? ഞാൻ ഒരു വീട്ടിലും, നിങ്ങൾ ഓർത്തോ, നിങ്ങൾ അന്വേഷിച്ചോ എന്നെ പറ്റി, ഏതെങ്കിലും ഒരു സ്വകാര്യ വീട്ടിൽ ഒരു രാത്രി കഴിഞ്ഞത് എന്റെ അനുഭവത്തിൽ എവിടെയും പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പറയാൻ പറ്റും, നമ്മള് ഞാൻ 6 ഫാമിൽ പോയപ്പോ ആ ഫാമിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരു ദിവസം, ഒറ്റ ദിവസം രാത്രി 6 പുറത്തിറങ്ങി പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട്. ഇനി ഇവിടുന്നും പോകാൻ പറ്റാണ്ട് അതിനാ? ശരിക്കും എത്ര ദിവസമാ കിടന്നത്? 10 ദിവസം കിടന്നു. ഇല്ല, പിന്നെ 5 ദിവസം പോയിട്ടുണ്ട്. ആ 5 ദിവസം ഒരു 3 ദിവസം ഇടപെട്ടാണ് ഞാൻ പോകുന്നത്. പോയാൽ 1-1.5 മണിക്കൂറും അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുക്കും. ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ മൂപ്പരോട് ബന്ധുവില്ലാന്ന് പറഞ്ഞുകൂടാ അല്ലേ? ആ ഇടക്ക് അദ്ദേഹവുമായി ബന്ധുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ട്. ഇത്രയും നാളായിട്ടും അയാൾ ഡോക്ടറാന്ന് തന്നെ സുധാകരൻ ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ഈ ആഡംബരവും അലങ്കാരവും എല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും ആരും അത് വിശ്വസിക്കും. ആ വിശ്വസിച്ചതിനകത്ത് ഞാൻ മാത്രമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ ഇതുപോലെ ക്രൂശിക്കുമ്പോ മറുഭാഗത്ത് അവിടെ ഫോട്ടോയിൽ ഒപ്പം നിന്ന എത്ര VIP കൾ ഉണ്ട് അവിടെ? എന്നാലും ആ ഡോക്ടറുടെ ആധികാരികതയെ കുറിച്ച് ഒരു സംശയവും സുധാകരൻ തോന്നിയില്ല. ഡോക്ടറുടെ ആധികാരികത പരിശോധിക്കാതെ എങ്ങനെയാ MP പോയെ? ഞാൻ എന്താ പോയിട്ട്? നിങ്ങൾ ഞാനും ഒരു ചികിത്സക്ക് പോയാല് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നോക്കട്ടെ എന്ന് നോക്കിട്ടാ നിങ്ങൾ ചികിത്സിക്കുക? പിന്നെ എല്ലാം അങ്ങ് വിശ്വസിച്ചു അല്ലേ? അവിടെ ഇതേ ചികിത്സ എടുക്കാൻ മോഹൻലാലിനെ പോലെ പ്രസിദ്ധരായ സിനിമാ നടന്മാർ പോലും അവിടെ വന്നു പോകുന്നുണ്ട്. എത്രയോ സിനിമാ നടന്മാർ അവിടെ വന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വർണം പോലെ, അല്ല സ്വർണ വിഗ്രഹം പോലെ സംരക്ഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്ഥിര താവളമാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ പോകാൻ ശങ്കിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തായാലും സുധാകരന്റെ കണ്ണിന്റെ പ്രശ്നവും ചികിത്സക്ക് മോൺസന്റെ അടുത്ത് പോയതും ആ കസേരം ഇരുന്നതും ഒക്കെ വലിയ വിവാദത്തിലായി. ഈ സാഹചര്യത്തിൽ തന്നെ പിണറായി വിജയൻ അങ്ങ് അമേരിക്കയിൽ പോയി ഇരുമ്പ് കസേരയിൽ ഇരുന്ന് ഒരു പ്രസംഗം അങ്ങ് കാച്ചി ടൈം സ്ക്വയറിലെ. സുധാകരന്റെ ആരോഗ്യമൊക്കെ ഉദ്ദേശിച്ചാണോന്നറിയില്ല. കേരളത്തിലെ സർക്കാർ സംവിധാനത്തിലെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞത്. മോൻസനേക്കാൾ നല്ല ചികിത്സ അവിടെ കിട്ടും എന്നുള്ള ഒരു ആക്കി പറച്ചിലുണ്ടായിരുന്നു. ആരോഗ്യരംഗം, നിങ്ങളെ കോവിഡ് വന്നപ്പോൾ കേരളത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് കേരളീയരല്ലാത്തവരടക്കം മനസ്സിലാക്കിയ കാര്യമാണ്. കോവിഡിന്റെ മുന്നിൽ ലോകത്തെ അതിസമ്പന്ന രാഷ്ട്രങ്ങൾ പോലും മുട്ടുകുത്തിപ്പോയി. എന്നാൽ കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ പോലും കേരളം ഒരുക്കിയ സൗകര്യങ്ങളുടെ മേലെ കോവിഡിന് കടന്നു പോകാനായില്ല. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ മൂർധന്യ ദശയിലും നമ്മുടെ ആശുപത്രികളിൽ സാധാരണ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. അതായിരുന്നു കേരളം. മറ്റു പലയിടത്തെ അനുഭവം നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നിനെ കുറിച്ചും ഇപ്പോൾ പരാമർശിക്കുന്നില്ല. എന്തായാലും രണ്ട് കസേരയുടെയും വ്യത്യാസം ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും സുധാകരന് മനസ്സിലായിട്ടുണ്ട്. അമ്മാതിരി കസേരയുമാണ് ഇനി ഇരുന്നതെന്ന്. ഇനി ജന്മത്തിൽ ഇമ്മാതിരി കസേരമേ ഇരിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയും സുധാകരന് എടുക്കാൻ സാധ്യതയുണ്ട്.